സദസ്സിലുള്ള എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്നോളം വയല അവാർഡ് സ്വീകരിച്ചിട്ടുള്ള ലളിതാംബിക അന്തർജനം മുതൽ ഏഴാച്ചേരി രാമചന്ദ്രൻ വരെയുള്ള 44 സർഗജനരായ എഴുത്തുകാരുടെ പിന്നിൽ 45-ാമനായി നിൽക്കാൻ അവസരമൊരുക്കുകയും സന്ധ്യയെ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. 1999 ആദ്യമായി ഒരു കഥ എൻ്റേതായി അച്ചടിച്ചു വരുന്നത്. അതിനുശേഷമുള്ള 22 വർഷം കൊണ്ട് എഴുതിയ 25-ഓളം പുസ്തകങ്ങളിൽ മാന്തളിരിന് തന്നെ ഈ പുരസ്കാരം ലഭിച്ചു എന്നത് എന്നെ ഏറെ സന്തോഷചിത്തനാക്കുന്നുണ്ട്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഏറെക്കാലമായി ബെന്യാമിനെ വിശേഷിപ്പിച്ചിരുന്നത് ആടുജീവിതത്തിൻ്റെ എഴുത്തുകാരൻ എന്നാണ്. എന്നാൽ 10 ഈ പുരസ്കാരം പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള മാധ്യമങ്ങളും സുഹൃത്തുക്കളും വായനക്കാരുമൊക്കെ ആടുജീവിതത്തിൻ്റെ എഴുത്തുകാരൻ എന്നതിൽ നിന്ന് മാറി മാന്തളിരിൻ്റെ എഴുത്തുകാരൻ എന്ന് എന്നെ വിശേഷിപ്പിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇതിലൊന്നാമത്തെ സന്തോഷത്തിൻ്റെ കാര്യം. രണ്ടാമത്തെ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, എഴുതിയ നോവലുകളിൽ അല്ലാതെ ആത്മാംശം വീണ്ടുകിടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം ആത്മാംശം വീണ്ടുകിടക്കുന്ന നോവലാണ് മാന്തളിർ എന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഒരു എഴുത്തുകാരൻ എഴുതുന്ന എല്ലാ കൃതികളിലും അവൻ്റെ ആത്മാംശം പല തിരത്തിൽ ചിന്തകളായും സ്വപ്നങ്ങളായും ആകുലതകളായും ഭീതികളായും ഒക്കെ വീണുകിടക്കുന്നുണ്ട് എങ്കിലും ഞാൻ എൻ്റെ ബാല്യം, എൻ്റെ ജീവിതം, എൻ്റെ വീട്, എൻ്റെ കുടുംബമൊക്കെ വല്ലാതെ ചേർന്ന് നിൽക്കുന്ന കൃതിയാണ് മാന്തളിർ. എൻ്റെ ദേശത്തിനെയും എൻ്റെ ദേശത്തിൻ്റെ ഭാഷയെയും മലയാള സാഹിത്യത്തിന് പരിചയപ്പെടുത്തുവാനോ അടയാളപ്പെടുത്തുവാനോ കഴിഞ്ഞിട്ടുള്ള കൃതി എന്ന സന്തോഷം കൂടി അതിനോട് ചേർത്ത് വെക്കുകയാണ്. പഠനത്തിനു വേണ്ടിയും പിന്നീട് ജോലി തേടിയും 17-ാമത്തെ വയസ്സിൽ നാടുവിട്ട് പോകാൻ വിധിക്കപ്പെട്ട ഒരാളാണ്. എന്നാൽ ഈ നോവലുകൾ മാന്തളിരും അക്കപ്പോരും അടങ്ങുന്ന നോവലുകൾ എഴുതുന്ന സമയത്താണ് എത്രത്തോളം ദേശം എൻ്റെ ഉള്ളിൽ വീണുകിടക്കുന്നുണ്ട് എന്നും ഭാഷ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നും എനിക്ക് മനസ്സിലാവുന്നത്. അതുവരെയും ഞാൻ എൻ്റെ ദേശത്തെക്കുറിച്ചോ എൻ്റെ ഭാഷയെക്കുറിച്ചോ അത്രയൊന്നും ബോധ്യമുള്ള ഒരാളായിരുന്നില്ല. ഇന്ന് ഈ വേദിയിലൂടെ നിൽക്കുമ്പോൾ ലോകാതുരമായ ഒരു ബാല്യകാലത്തെക്കുറിച്ച് ഓർക്കുകയാണ്. അങ്ങനെ ലോകാതുരമായ ബാല്യകാലത്തിൽ എപ്പോഴോ കണ്ട ഭ്രമാത്മകമായ ഒരു സ്വപ്നമാണ് എൻ്റെ സാഹിത്യ ജീവിതം എന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ച് പോകാറുണ്ട്. മലയാളത്തിലെ എക്കാലത്തെയും ജനകീയനും പ്രിയപ്പെട്ടവനുമായ കവിയും ഗാനരചയിതാവുമായ വയലാറിൻ്റെ പേരിലുള്ള ഒരു സാഹിത്യം, മലയാള സാഹിത്യം ഏറ്റവുമധികം വിലമതിക്കുന്ന പുരസ്കാരം ഏറ്റുവാങ്ങുവാൻ തക്ക വിധത്തിലുള്ള ഒരു വഴിയിലൂടെയും കടന്നു വന്നിട്ടുള്ള ഒരാളല്ല ഞാൻ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സാഹിത്യം ഐച്ഛിക വിഷയമായി എടുത്തു പഠിക്കുകയോ സാഹിത്യം പ്രിയപ്പെട്ട ഒന്നായി കൊണ്ടു നടക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരാളല്ല ഞാനെന്ന്. എങ്കിലും ഏതൊക്കെയോ ചില നിയോഗങ്ങളാലും വിധികളാലും മാറ്റിത്തെളിച്ചുകൊണ്ട് എഴുത്തിൻ്റെ വഴിയിലേക്ക് വരികയും ഇന്നോളം എഴുതിയ കഥകളും നോവലുകളുമൊക്കെ ഞാൻ തന്നെ രചിക്കപ്പെടണം എന്നുള്ള ഒരു നിയോഗം എവിടെയോ വീണുകിടപ്പുണ്ടായിരുന്നു എന്നും വിചാരിക്കുവാനാണ് എനിക്ക് ഇഷ്ടം. അങ്ങനെ വിചാരിക്കുമ്പോൾ പോലും ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ എഴുതുന്നു, എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലമായി സാഹിത്യത്തെ ഇങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് സാഹിത്യത്തോടൊപ്പം നടന്നത് എന്ന് ഞാൻ എന്നോട് തന്നെ കഴിഞ്ഞ ദിവസം സന്ധ്യയിൽ സ്വയം ചോദിച്ചപ്പോൾ കണ്ടെത്തിയ ഉത്തരങ്ങളിലൊന്ന്, സാഹിത്യത്തോളം എന്നെ ആഹ്ലാദിപ്പിക്കുന്ന മറ്റൊന്നും ഈ ഭൂമിയിലില്ല എന്നത് തന്നെയാണ്. വായനയിലും എഴുത്തിലും സാഹിത്യരചനയിലും സാഹിത്യ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ കിട്ടുന്ന ഒരാഹ്ലാദം, ആ സന്തോഷം എനിക്ക് മറ്റെവിടെ നിന്നും ലഭിക്കുന്നില്ല എന്നത് തന്നെയാവും ഒരുപക്ഷെ ഈ സാഹിത്യത്തിൽ
എക്കാലവും എക്കാലവും തുടരുന്നതിന് എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യമായി ഒരു പക്ഷേ വായിച്ചു തുടങ്ങിയത് ബൈബിളാണ്. വീട്ടിൽ അത്താഴം ലഭിക്കണമെങ്കിൽ വേദപുസ്തകം വായിക്കണം, സങ്കീർത്തനം വായിക്കണമെന്നുള്ളത് കൊണ്ട് ബൈബിൾ വായിച്ച് തുടങ്ങിയ ഒരാൾക്ക് ബൈബിൾ വല്ലാതെ സ്വാധീനിക്കുകയോ സ്വാഭാവികമാണ്. അപ്പോൾ ബൈബിളിൽ ദൈവം മനുഷ്യനോട് ആദ്യമായി ചോദിച്ച മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന് വെയർ ഈസ് യുവർ ബ്രദർ എന്നാണ്, നിന്റെ സഹോദരൻ എവിടെ എന്ന ഒരു ചോദ്യം. ഓരോ എഴുത്തുകാരും ആ ചോദ്യത്തെ നേരിടുകയും വർഷവൽക്കരിക്കപ്പെട്ട പോയ തിരസ്കരിക്കപ്പെട്ടു പോയ അവഗണിക്കപ്പെട്ടു പോയ ഒരു സഹോദരനെ കണ്ടെത്താനുള്ള ശ്രമം അവൻ എല്ലാ കാലത്തും തുടരുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ആ സഹോദരൻ എൻ്റെ ദേശക്കാരനോ എൻ്റെ നാട്ടുകാരനോ എൻ്റെ അടുത്തുള്ളവനോ ആയിരിക്കണമെന്നല്ല, ലോകത്തെവിടെയുമുള്ള മനുഷ്യനെക്കുറിച്ചുള്ള ഏത് അന്വേഷണവും തിരസ്കരിക്കപ്പെട്ടു പോയ ഏത് മനുഷ്യനെക്കുറിച്ചുള്ള ഒരു അന്വേഷണവും സഹോദരനെ തേടലാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അത് കുറേ കൂടി വിശാലമായ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ അത് മനുഷ്യനെ മാത്രമല്ല, ഭൂമിയിലെവിടെയുമുള്ള സർവചരാചരങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവും ഈ സഹോദര്യത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണമായി മാറുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അതിലൂടെ സാഹിത്യത്തിൽ ഇതുവരെ അടയാളപ്പെടുത്താതെ പോയ ചില ഒഴിഞ്ഞ ഇടങ്ങളെ പൂരിപ്പിക്കുവാനുള്ള ഒരു ശ്രമം കൂടി അറിഞ്ഞോ അറിയാതെയോ ഞാൻ നടത്തുന്നുണ്ട് എന്ന ഒരു ആത്മവിശ്വാസം എനിക്ക് ഉണ്ട്. ഗേൾ വുമൺ അദർ എന്ന പുസ്തകം എഴുതിയ ബെർണാർഡിഡെ ബ്രിസ്റ്റോ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. അവിടെ എവിടെയോ ഒരു ഒഴിഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു, എഴുതപ്പെടാത്തവർ നിറഞ്ഞ ഒരു ഒഴിഞ്ഞ സ്ഥലം. ഞങ്ങളുടെ കഥ ഞങ്ങൾ എഴുതിയില്ല എങ്കിൽ അത് മറ്റാരും എഴുതാൻ ഇടയുണ്ടായിരുന്നില്ല എന്ന്. ഞങ്ങളുടെ കഥ മറ്റാരും എഴുതാനില്ല ഇല്ല ഞങ്ങളുടെ കഥ ഞങ്ങൾ എഴുതിയില്ല എങ്കിൽ മറ്റാരും എഴുതാനിടയില്ല എന്ന അവസ്ഥയിലാണ് ഒരുപക്ഷെ ഓരോ എഴുത്തുകാരനും ചില കഥകളിലേക്ക് നടന്നു പോവുകയും അവൻ എൻ്റെ കഥയാണ് ഇത്, എന്നാൽ എഴുതപ്പെടേണ്ട നോവലാണിത്, രചനയാണിത്, കഥയാണ് ഇത് ഒരു ബോധ്യത്തിൽ അവൻ എത്തപ്പെടുകയും ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുകയാണ്. ബൈബിൾ വായിച്ചപ്പോൾ ശലോമോൻ്റെ വെപ്പാട്ടിയും ദാവീദിൻ്റെ വാർദ്ധക്യകാലത്ത് കൂടെ പരിചരിക്കാൻ വേണ്ടി കൊണ്ടുവന്നവളുമായ അഭിഷേകനെ എന്തുകൊണ്ട് ചരിത്രവും സാഹിത്യവും അടയാളപ്പെടുത്തിയിട്ടില്ല, അവിടെ ഒരു ഒഴിഞ്ഞ ഇടം കിടക്കുന്നുണ്ടല്ലോ എന്ന ബോധ്യത്തിൽ നിന്നോ വിചാരത്തിൽ നിന്നോ ആണ് എൻ്റെ ആദ്യത്തെ നോവൽ അഭിഷേകൻ പിറക്കുന്നത് എന്ന് എനിക്ക് തോന്നുകയാണ്. പിൽക്കാലത്ത് മരുഭൂമിയിൽ ജീവിതം ഹോമിക്കാൻ വിധിക്കപ്പെട്ട അനേകം മനുഷ്യ പ്രതീതികളായ നജീബുമാരുടെ കഥ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. വിപ്ലവവും കലാപവും പടർന്നു പിടിക്കുമ്പോൾ അസ്തിത്വവും നിലനിൽപ്പും എന്താണ് എന്ന് അന്വേഷിക്കുന്ന സമീറമാരുടെ ജീവിതം പറയപ്പെടാതെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അറബ്ദേശത്തെ പൗരന്മാരുടെ ജനാധിപത്യവും രാഷ്ട്രീയവുമായ സ്വാതന്ത്ര്യ മോഹങ്ങൾ ഇന്നോളം മലയാള സാഹിത്യത്തിൽ രേഖപ്പെടുത്താതെ കിടക്കുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്നം തേടി അന്യദേശത്ത് പോയ നേഴ്സുമാരുടെ ജീവിതം ഇന്നോളം മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന ചിന്തയിൽ നിന്നാണ് ഏറ്റവും അവസാനം എഴുതിയ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവലിൽ എത്തപ്പെടുന്നത്. അങ്ങനെ എഴുതിയ ഓരോ കൃതികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ ചില ഒഴിഞ്ഞ ഇടങ്ങളെ പൂരിപ്പിക്കാൻ ശ്രമിക്കുകയും വർഷവൽക്കരിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്ത മനുഷ്യരുടെ കഥകളിലേക്ക് ഇറങ്ങിപ്പോവുകയുമാണ് ഞാൻ ഇന്നോളം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എഴുത്ത് എനിക്കൊരു വിനോദ ഉപാധിയല്ല, വായന എനിക്ക് നേരം കൊള്ളാനുള്ള ഒരു ഇടപാടുമല്ല. ഇതിനെല്ലാം നമുക്ക് ഇന്ന് പുതിയ കാലത്ത് മറ്റനേകം മീഡിയകൾ ലഭ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭാവനയും കെട്ടുകഥയും ഫാൻ്റസിയും കൊണ്ട് നിറയുന്ന ഇതര കലകളിൽ നിന്നും മീഡിയകളിൽ നിന്നും വ്യത്യസ്തമായി എഴുത്ത് എന്ന പ്രക്രിയ വളരെ ഗൗരവതരമാകുന്നത് അവിടെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ കഥ പറഞ്ഞ് ഒഴിഞ്ഞ ഇടങ്ങളെ പൂരിപ്പിച്ചും അതൊരു രാഷ്ട്രീയ പ്രവർത്തനമായി പുതിയ കാലത്ത് മാറുന്നുണ്ട് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതെ, പുതിയ കാലത്ത് എഴുത്ത് എന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. ആ ബോധ്യത്തിൽ നിൽക്കുമ്പോഴാണ് ഏതുതരം ഭീതികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ എഴുത്തുകാരന്
धैर्य पकर् कूड़ी विचारम मुंब इनका भीषण नेरीकोलूट नाम ओर सचिचे ओर वाकरी मु संशुद्ध चौद्य आकूट आक्रमण विधेयक कल अलूड एहुतकारे मौन श्रम पक्षे और विभाग आड़कोक अभिप्राय ओर मत विधेयतमो वीरत्मो स्थानमोहो अवाड मोहमो चित्री और प्रवणता पुद धारा उयर्वि अदर पौरन नील स्वातंत्र बोधतिमेल स्वातंत्रमेल स्वातंत्रकाशतिमेल कई या पर पार्शवत्पे मेड़े कथ आयोजे अतर आरोपण भयमी उड़ान या वेदी उपयोग मत अधिकार भरणकूट अक्षर भयन अड़मता श्रमिक धीर अनेक वेड़ुंडर जेल मदरा मोटा अनेक नम्बर साक्षाई निर्द भयपड़ाको लोक मिच पल साहित्य रचन नमुक लभ्यीर जीवन भयती मरणते भयती इन मिच पल साहित्य रचन नमुक लभ्यूमी नाम ओर्क इन ओर एहुतकारन इतना भीषण ने पूर्विकर्य वलिए पाए ओर्कूरी या स्वयं एह एहुत ओर्मिपा यावसर उपयोग मनुष्य मत सृष्टि मत दैव सृष्टि मनुष्य मत दैव कूड़ी मणु पकुवचु मन पकुवचु आरपति जन वर्ष तुश पाड़ी महान एहुतकाले अर्वचारे कव पेर ई पुरस्कार ऐटवा धीरता ए मोटान प्रेरण कुरेकूरी शक्त आवय वयलाने ओर्मितेल क्यों चेरत वच्चे वयला चोदा रू वा वयलाने उदकू विप्लव रु स्म वाक ई रु वाक चेरपा वयला वलिए पेर अगर वलिए पेरी समर्पर चेरत समर्पस्कार स्वीक याकूटी पर आग्रह क्यों पुरस्कार प्रलोभिपुरस्कार वे या कणपात इन नल्क पुरस्कार इनोम याट एहुत स्नेहो मनुष्यो इन नल्क सम्मान ओर पुरस्कार विश्वसानिष्ट वयला पेरस्कार लिखीम आग्रह अनेक सुमनसुद स्नेह बल या वेदी निवर् निकल या हृदय को चुंबल कड़ा वयला अवार्डवसान प्रख्यापन ओर अरो पेरोर्त पुस्तक पेरोर्म एल या नमिक अंतिम जड्जिंग मेटील के आर् मीर डॉक्टर सी राधाकृष्ण सोरी सी उन्नीकृष्ण डॉक्टर जोर्ज ओणकूर्वर नंदी या रेखपुर वयला कुटते या स्मू वयला रामवर्म ट्रस्टिटे भारवाह प्रसडेंट पेरीम श्रीधर सर सैक्टरी सी वि त्रिविक्रम सर प्रभावर्म गंभीदास नायर जी बालेन्द्रन डी सतीशन
ഇന്ന് ഈ വേദിയെ സ്നേഹം കൊണ്ട് സമ്പന്നമാക്കിയ കെ ജയകുമാർ സാർ തുടക്കത്തിൽ കവിതാ അർച്ചന നടത്തിയ സുമേഷ് കൃഷ്ണൻ ശ്രുതി സദീവൻ എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. കോവിഡ് മുതൽ മഴ വരെയുള്ള അനേകം പ്രതിസന്ധി പ്രതികൂല സാഹചര്യങ്ങൾ നിലനിന്നിട്ടും ഈ നിശാഗന്ധിയുടെ ഈ സന്ധ്യയെ സമ്പന്നമാക്കാൻ എത്തിച്ചേർന്ന കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന് നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്ന് എനിക്കറിഞ്ഞുകൊള്ളാം. നിങ്ങളുടെ സ്നേഹമാണ് എൻ്റെ ബലം, എൻ്റെ പാതയം, എൻ്റെ പ്രതീക്ഷ. അത് എക്കാലത്തും ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും. നിങ്ങൾക്ക് അക്ഷരങ്ങളായി ഞാനത് മടക്കിത്തരും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് മലയാളത്തിൻ്റെ മഹാനായ കവിയുടെ പേരിലുള്ള മലയാളത്തിലെ ഏറ്റവും മൂല്യമേറിയ ഏറ്റവും ഭാരമേറിയ ഈ പുരസ്കാരം സവിനയം ഏറ്റുവാങ്ങുന്നു. നന്ദി, നമസ്കാരം.